ഹായ്, എൻ്റെ പേര് ജിനീഷ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റുമായിട്ടാണ്. നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും, സൗദി ഭരണകൂടം ഈ വരുന്ന 16-ാം തീയതി ഒരു മലയാളിയെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. തൻ്റേതല്ലാത്ത കുറ്റത്തിന് അയാൾ ജയിലിലാക്കപ്പെട്ടത് 2006-ലാണ്. ഏകദേശം 17 വർഷത്തോളം അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു. എന്നാൽ പല അപ്പീലുകളും തള്ളി ഈ വരുന്ന 16-ാം തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലും. അത് ഒഴിവാക്കണമെങ്കിൽ ആകെ കൂടിയുള്ള ഒരു പോംവഴി ബ്ലഡ് മണി ആയിട്ട് ഈ മരണപ്പെട്ട ആളുടെ ബന്ധുക്കൾ ചോദിച്ചിരിക്കുന്ന, അതായത് അവരുടെ കുടുംബം ചോദിച്ചിരിക്കുന്ന 15 മില്യൺ റിയാല്, അതായത് ഏകദേശം ഒരു 34 കോടിയോളം രൂപ വരും. അത് കൊടുത്താൽ മാത്രമാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. 2006-ൽ ഡ്രൈവർ ജോലിക്കായിട്ട് സൗദിയിൽ പോയ ഇദ്ദേഹം ഒരു മാസം തികയും മുമ്പേ ജയിലിൽ അടയ്ക്കപ്പെടുകയായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഡ്രൈവർ ജോലി മാത്രമല്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയെ കൂടി നോക്കേണ്ട ചുമതല അദ്ദേഹത്തിലാണെന്ന്. നൂതന സംവിധാനം, നൂതന മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ ജീവിച്ചിരുന്ന ആ കുട്ടി നോക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ മരണപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം ജയിലിൽ പോകുന്നത്. പല ഏജൻസികളും പല സംവിധാനങ്ങളും ഈ ഫണ്ടിന് വേണ്ടി വർഷങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ആ ഒരു എമൗണ്ട്, അവർ ആവശ്യപ്പെട്ട ആ ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പേരിൽ ഒരുപാട് പിരിവുകൾ അല്ലെങ്കിൽ ഒരുപാട് തരത്തിൽ ഫണ്ട് സമാഹരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ആ ഒരു എമൗണ്ടിലേക്ക് എത്തിപ്പെടാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എന്തുവാണെന്ന് വെച്ചാൽ, ഇത് കാണുന്നവർ, അതായത് 4 പേരെങ്കിൽ 4 പേര്, 40 പേരെങ്കിൽ 40 പേര്, 400 എങ്കിൽ 400, അത്രയും പേര് കണ്ടാൽ ഒരു ചെറിയ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും സംഭാവനയായിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അദ്ദേഹം എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും ആ ജയിലിൽ പോയത്, ഏകദേശം 17 വർഷത്തോളം അദ്ദേഹം ആ ജയിലിൽ നരകയാതന അനുഭവിച്ചു. ഇത്രയും നരകയാതന അനുഭവിച്ചിട്ടും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു. ഒരു കുടുംബത്തെ നോക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി വിദേശത്ത് ജോലിക്ക് പോയ അയാൾ അബദ്ധത്തിൽ മറ്റു കാരണങ്ങളാൽ ജയിലിൽ അകപ്പെടുകയും അവസാനം അദ്ദേഹത്തിന്റെ ജീവൻ കൊടുക്കേണ്ട ആ ഒരു അവസ്ഥയിൽ വരെ എത്തി വന്നിരിക്കുകയാണ്. ആ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ആകെ കൂടിയുള്ളത് ഇനി 4 ദിവസമുള്ളൂ. ശരിക്കും 16-ാം തീയതിയാണ്, 4-5 ദിവസം ഉണ്ടെങ്കിലും ഈ ഫണ്ട് സമാഹരണവും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് ഒരു ദിവസം കൂടി നമ്മളിൽ കണക്ക് കൂട്ടണം. അപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിലുള്ളത് വെറും 4 ദിവസമാണ്. ഈ 4 ദിവസം കൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഞാൻ എന്തായാലും ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ അക്കൗണ്ട് നമ്പർ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. പിന്നെ സേവ് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ തന്നെ ഒരു രൂപീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് ഈ അക്കൗണ്ട് നമ്പർ യൂസ് ചെയ്യാം. ഈ അതായത് ഈ ആപ്ലിക്കേഷൻ വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ അക്കൗണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ സംഭാവന ചെയ്താൽ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരാൻ ശ്രമിക്കുക. ഇത് ശരിക്കും ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. ഒരാളുടെ ജീവൻ, നമ്മളുടെ $1 അല്ലെങ്കിൽ ₹1 നമ്മൾ സംഭാവന ചെയ്യുന്നതുകൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി ആയിരിക്കും. അപ്പോൾ നിങ്ങളിൽ ആർക്കൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം ഇതിനെപ്പറ്റി ഇതുവരെ അറിയാത്ത പലരുമുണ്ട്. പലരും ഈ ഒരു ചില വാർത്തകളൊന്നും ഷെയർ ചെയ്യില്ല, ഇങ്ങനെയുള്ള വാർത്തകളൊന്നും ചിലപ്പോൾ കണ്ടില്ല എന്ന് വയ്ക്കും. ചിലപ്പോൾ കണ്ടെന്ന് വെച്ചാലും ചിലപ്പോൾ അവർ വിചാരിക്കും, അതായത് ഇത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇത് എൻ്റെ ആ ഒരു ലൊക്കാലിറ്റിയിൽ നടക്കുന്ന കാര്യമല്ല, വേറെ എവിടെയോ സംഭവിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും, അതായത് ഈ ഫണ്ടെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ടാവും, ഇനി നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് കൂടും, അത് വേറെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കപ്പെടും. അങ്ങനെയൊന്നുമല്ല. ഇപ്പം നിങ്ങൾ അയക്കുന്ന ഫണ്ട് അല്പം കൂടിപ്പോയാലും പ്രശ്നമല്ല. അദ്ദേഹം ജയിൽ മോചിതനാവുകയാണെങ്കിൽ, അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കാനായിട്ട് അത് ചിലപ്പോൾ ഉപകരിച്ചെന്ന് വരാം. അപ്പോൾ നിങ്ങളിൽ ആരും ഒരു എന്താ പറയുക, മറ്റ് കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റിയിട്ടും നിങ്ങൾ അയക്കാതിരിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്രത്തോളം ഫണ്ട് ആയി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ.